നമസ്കാരം. കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡൻ അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിലൂടെ ഒരു സുപ്രധാന വാർത്ത പുറത്തുവിടുകയുണ്ടായി ലോകത്തിലെ മുഴുവൻ ജനങ്ങളോടും. ലോകത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും അത് വലിയ ആഹ്ലാദത്തോടെയാണ് ആ കേട്ടത്, കണ്ടത്. ISന്റെ പുതിയ തലവൻ ഇബ്രാഹിം അൽ ഹാഷിമി അൽ ഖുറേഷി കൊല്ലപ്പെട്ടെന്നുള്ള സുപ്രധാനമായിട്ടുള്ള വാർത്തയാണ് ജോ ബൈഡൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. അദ്ദേഹത്തിനെയും മൊത്തത്തിൽ വളഞ്ഞു, രക്ഷയില്ലാതെന്ന് കണ്ടപ്പോൾ സ്വയം പൊട്ടിത്തെറിച്ചു എന്നും തൻ്റെ കുടുംബാംഗങ്ങളെയും തൻ്റെ ചുറ്റുമുള്ളവരെ കൂടി കൊലയ്ക്ക് കൊടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെന്തെങ്കിലും ആവട്ടെ, ഇതിനു മുമ്പ് ISന്റെ തലവനായിരുന്നത് അൽ ബാഗ്ദാദി ആയിരുന്നു. ആ ദുഷ്ടനും സമാനമായിട്ടുള്ള വിധി തന്നെയായിരുന്നു. വേട്ടപ്പട്ടികളെ കൊണ്ടൊക്കെ കടിച്ചു കൊല്ലിപ്പിച്ചു എന്നും വേട്ടപ്പട്ടികളിട്ട് ഓടിച്ചപ്പോൾ രക്ഷയില്ലാതെ സ്വയം പൊട്ടിത്തെറിച്ചു എന്നൊക്കെയാണ് കഥകൾ. എന്തായാലും രണ്ടുപേരും ഇന്ന് ഭൂമിക്ക് മുകളിലില്ല. രണ്ടുപേരും അങ്ങ് സ്വർഗത്തേക്ക് പോയെന്നോ അവിടെ മദ്യപ്പുയ, പിന്നെ 72 ഹൂറികൾ, അവരുമായിട്ടുള്ള അറുമാദിക്കൽ, അങ്ങനെ പല കാര്യങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്നത്. അതെന്തു ആവട്ടെ, ഇങ്ങനെ ISന്റെ ഓരോ തലവന്മാരും അവരുടെ നേതൃത്വം ഇങ്ങനെ ചിന്ന ഭിന്നമായിക്കൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ അമേരിക്കൻ സഖ്യസേനകൾ ഇങ്ങനെ ചിതറച്ചു കൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ ഇന്ത്യയിലുള്ള, പ്രത്യേകിച്ചും കേരളത്തിലുള്ള ചില മാതാപിതാക്കൾക്ക് അവരുടെ നെഞ്ചിടിപ്പ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, അവർ ആറ്റുനോറ്റു വളർത്തിക്കൊണ്ട് വന്ന അവരുടെ ചില പെൺമക്കൾ ചില ബാഹ്യ പ്രേരണയാലും ചില ലൗകികാതിലുമൊക്കെ പെട്ട് തീവ്രവാദിനികളാക്കപ്പെട്ട് ഇവിടെ നിന്ന് കടത്തപ്പെട്ട് മറ്റ് രാജ്യത്തൊക്കെ കണ്ടവർക്ക് വേണ്ടിയിട്ട് യുദ്ധം ചെയ്തും കണ്ടവർക്ക് വേണ്ടിയിട്ട് കണ്ടവരുടെ ലൈംഗിക ദാഹം ശമിപ്പിക്കാൻ വേണ്ടിയുള്ള ഉപകരണമായൊക്കെ നിന്നുകൊടുത്തുമൊക്കെ ജീവിതം പിഴച്ച് ഉരുകി ഉരുകി ജീവിച്ചു പോകുന്ന ചില ജന്മങ്ങളുണ്ട്, ഇപ്പോഴുമുണ്ട്. ജീവനോടെ ഉണ്ടോ മരിച്ചോ എന്നുപോലും അറിയാത്ത നിമിഷ ഫാത്തിമമാർ, സോണിയ സെബാസ്റ്റ്യന്മാർ, അങ്ങനെ നിരവധി ആളുകൾ പിന്നെയും കാണുമായിരിക്കാം. എന്തായാലും ഒരു 3 പേരുടെ പേര് മലയാളികൾക്കെല്ലാം അറിയാം. അതിലെ ചില അമ്മമാർ ഓരോ ചാനലിലും വന്നിരുന്ന് പൊട്ടി പൊട്ടി കരയുന്നതും കഥന കഥകൾ പറയുന്നതും നമ്മൾ കണ്ടതാണ്, ഇനിയും കാണും. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ അതോ എവിടെയാണ് എന്നൊരു പിടുത്തവുമില്ല. IS എന്നത് അനുനിമിഷം അനുദിനം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. അതിന് ഒരിടത്തും ശക്തി പ്രാപിക്കാൻ അമേരിക്കയോ അമേരിക്കയുടെ സഖ്യസേനകളോ മറ്റ് രാജ്യങ്ങളോ ഒന്നും സമ്മതിക്കുന്നില്ല. ഒരു പുതിയ തലവൻ വരുമ്പോൾ അവനെ പതിയിരുന്ന് അല്ലെങ്കിൽ കെണി വെച്ച് പിടിച്ച് തകർത്ത് കളയുന്നു. അപ്പോഴേക്ക് അടുത്ത ആൾ വരുന്നു, ആ ആൾക്കും തലയ്ക്ക് വിലയിട്ട് കെണി വെച്ച് പിടിച്ച് തകർത്ത് കളയുന്നു. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ആ സംഘടന തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്നു, അത് പലതായിട്ട് ചിതറിപ്പോകുന്നു. അപ്പോഴൊക്കെ ഈ അമ്മമാരുടെ നെഞ്ചിൽ തീയാണ്, തങ്ങളുടെ പെൺമക്കളെ ഓർത്തുകൊണ്ട്, തങ്ങളുടെ മക്കൾ ഇപ്പോൾ ആരുടെ അടിമയായിരിക്കാം, ആരുടെ ലൈംഗിക ദാഹം തീർത്തുകൊണ്ടിരിക്കുന്ന ഉപകരണമായിരിക്കാം, എന്തായിരിക്കാം അവരുടെ വിധി എന്നൊക്കെ ഓർത്ത് നെഞ്ചു പൊട്ടി കരി. നമുക്ക് ശരിക്കും സഹതാപമുണ്ട് അവരെ ഓർക്കുമ്പോൾ. അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ആ മാതാപിതാക്കൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നമുക്കറിയാം. സ്ത്രീകൾ യുവതികളാവാം ഒരുപക്ഷെ അവരുടെ പങ്കാളികളാൽ പ്രേരിപ്പിക്കപ്പെട്ട് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തപ്പെട്ട് ഇന്ത്യയിൽ നിന്ന് കടത്തപ്പെട്ട് ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലുണ്ട് എന്ന് മാത്രം നമുക്കറിയാം. ഇവർ സിറിയ വഴി ഇറാഖ് വഴി എത്രയോ കറങ്ങി എത്രയോ ആളുകളുടെ കൈമറിഞ്ഞാവാം ഒരുപക്ഷെ അഫ്ഗാനിലെത്തിപ്പെട്ടിരിക്കുക. അവസാനം നമുക്കറിയാവുന്നത് ഇവർ അഫ്ഗാനിസ്ഥാനിലെ ജയിലിലായിരുന്നു എന്നാണ്. പിന്നീട് അവിടെ താലിബാൻ അധികാരം പിടിച്ചപ്പോൾ ജയിലിൽ കിടന്ന IS തടവുകാരെയൊക്കെ അവർ തുറന്നുവിട്ടു എന്നുള്ള വാർത്തയും നമ്മൾ കേട്ടു. പിന്നീട് ഇവർ എവിടെയുണ്ട് എന്ന് ആർക്കും അറിയില്ല. ജീവനോടെ ഉണ്ടോ അതോ മുഴുവൻ ചാക്കിൽ പൊതിഞ്ഞുകെട്ടി ഏതെങ്കിലും തീവ്രവാദിയുടെ ഭാര്യ അല്ലെങ്കിൽ അടിമയായിട്ട് ജീവിക്കുകയാണോ, എത്ര നരകതുല്യമായിട്ട് ജീവിക്കുന്നു എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ഈ IS തലവൻ്റെ വാർത്തയിൽ ബഹുഭൂരിപക്ഷം മലയാളികളും സന്തോഷിക്കുമ്പോൾ, ആഹ്ലാദിക്കുമ്പോൾ, ചുരുക്കം ചില ജിഹാദി കുഞ്ഞുങ്ങളും സുഡാപ്പികളും അതിൽ വിഷമിക്കുമ്പോൾ, ഒപ്പം തന്നെ ഈ കാരണം കൊണ്ടൊന്നും അല്ലാതെ തന്നെ തങ്ങളുടെ പൊന്നു മക്കളെ ഓർത്ത് വിഷമിക്കുന്ന ചില മാതാപിതാക്കളും ഇവിടെയുണ്ട്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.